വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾ ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമായിരിക്കും കാർ വാഷർ അല്ലെങ്കിൽ പ്രഷർ വാഷർ എന്ന് പറയുന്ന സംഭവം. ദേ ഇതാണ് നമ്മുടെ സാധനം, ബോഷിൻ്റെ ഹൈ പ്രഷർ വാഷർ. ഈ സാധനം കണ്ടോ, ആകെ ഇത്ര വലിപ്പമേ ഉള്ളൂ. ഇത് ഈസി ആയിട്ട് സുഖമായിട്ട് നിങ്ങൾക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഈ സാധനത്തിൻ്റെ വില എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. ഈ സാധനം നമ്മൾ നാട്ടിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 8,000 രൂപയെങ്കിലും സ്പെൻഡ് ചെയ്യേണ്ടി വരും. യു എയിൽ നിങ്ങൾക്ക് വെറും 250 ദിർഹംസിന് കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? വിശ്വസിച്ചാൽ മതിയാകും. ഈ സാധനം നിങ്ങൾ യു എയിൽ വേറെ ഏതെങ്കിലും ഷോപ്പിംഗ് സൈറ്റുകളിൽ നിന്ന് വാങ്ങുമ്പോൾ 300 ദിർഹംസിന് മുകളിലായിരിക്കും. പക്ഷേ ഫെപ്പിയിലെ ഈ സാധനത്തിൻ്റെ വില എന്ന് പറയുന്നത് വെറും 250 ദിർഹംസുള്ളൂ. വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നേരെ കമന്റ് ബോക്സിലേക്ക് വെക്കോ, അവിടെ ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ബോഷിൻ്റെ ഈ ഹൈ പ്രഷർ വാഷർ ഞാൻ അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്നും ഇത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുക എന്നുള്ളതും ഇത് വെച്ച് എങ്ങനെ കാറ് കഴുകുക എന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. അപ്പം ഞാനത് തുറന്നോക്കാൻ പോവാണ്. ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട്. ഇതാണ് നമ്മുടെ കാർ വാഷറിൻ്റെ നോസിൽ. പിന്നെ ഇതാണ് എക്സ്റ്റെൻഷൻ, അതായത് നോസിലിൻ്റെ കൂടെ ഫിക്സ് ചെയ്തിരിക്കുന്ന എക്സ്റ്റെൻഷനാണിത്. പിന്നൊരു കവറുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ രണ്ട് കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ജിഞ്ചിൻ ജാക്കറ്റ് ഐറ്റം, ബോഷ് ഹൈ പ്രഷർ വാഷർ. വളരെ ചെറിയൊരു മെഷീനാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു കേബിളുണ്ട്. ഇതാണ് പ്രഷർ ഹോസ്. ഈ നോസിലും ഈ മെഷീനും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ കേബിൾ വെച്ചാണ്. ഈ കണക്ഷൻ കേബിളിൻ്റെ ഒരറ്റം നമ്മൾ ഈ മെഷീൻ്റെ പുറകുവശത്തുള്ള ഈ ഹോളിലേക്ക് കൊടുക്കണം. ഈ നോസിലിൻ്റെ ഈ കാണുന്ന ഹോളിലും നമ്മൾ കണക്ട് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ ആ എക്സ്റ്റെൻഷൻ ഈ നോസിലിൽ നമ്മൾ ഘടിപ്പിക്കണം. അതിനിവിടെ രണ്ട് എയർമാർക്കുണ്ട്. അതിലേക്ക് ചെറിയ ഭാഗം നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ. എന്നിട്ട് അതിനുശേഷം ഒന്ന് തിരിക്കുക. ഇനി ഈ കാണുന്ന മുകൾ ഭാഗത്ത് ഈ ചെറിയ ഭാഗം ഇവിടെ കണക്ട് ചെയ്ത് ഇതുപോലെ തിരിച്ചു കഴിഞ്ഞാൽ അത് ലോക്കാവും. ഇത് ഊരണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന സ്വിച്ച് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വലിച്ചാൽ മതി, അത് ഊരിപ്പോരും. ഇത് നമുക്ക് ഫിക്സ് ചെയ്തേക്കാം. ഈ ഒരു ചെറിയ പീസ് വെച്ചിട്ടാണ് വാട്ടർ പൈപ്പ് നമ്മൾ ഈ മെഷീനിലേക്ക് കണക്ട് ചെയ്യുക. ഈ സാധനം നമ്മൾ കാറ് വാഷ് ചെയ്യാൻ വേണ്ടി മാത്രമല്ലാട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മുടെ വീടിൻ്റെ ചുമരുകളിലും മതിലുകളിലൊക്കെ വന്ന് കിടക്കുന്ന പായലുകൾ നമുക്ക് ഇത് വെച്ച് ക്ലീൻ ചെയ്ത് നിൽക്കാം. നമ്മുടെ വീടിൻ്റെ മതിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്ന് ഒരാളെ വിളിച്ചിട്ടായിരിക്കും ചെയ്യിക്കുക. ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ആ ചിലവൊക്കെ നമുക്ക് ലാഭിക്കാവുന്നേ ഉള്ളൂ. അപ്പം ഇത് വെച്ച് ഞാനിനി എൻ്റെ ഈ കാറ് കഴുകി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ അറ്റത്ത് പിടിപ്പിച്ചിട്ടുള്ള നോസിൽ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും തിരിച്ചാൽ വെള്ളത്തിൻ്റെ ഫോഴ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാം. വെള്ളം സ്പ്രെഡ് ചെയ്യുന്നത് പല രീതിയിലേക്ക് നമുക്ക് മാറ്റാം. അക്വാടെക് 100 കൂടെ നമുക്ക് ഈ സോപ്പ് ഡിസ്പെൻസർ ഉണ്ടായിരിക്കില്ല. സോപ്പ് ഡിസ്പെൻസർ നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. പക്ഷേ അക്വാടെക്കിന് തന്നെ 110 എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. അതിന് കൂടെ സോപ്പ് ഡിസ്പെൻസർ ലഭ്യമാണ്. സോപ്പ് ഡിസ്പെൻസർ നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മുകളിൽ കാണുന്ന ഈ കണക്ഷൻ പീസ് നമ്മൾ ഊരി മാറ്റണം. എന്നിട്ട് അതിനുശേഷം ഈ സോപ്പ് ഡിസ്പെൻസർ ഇതിനുള്ളിലേക്ക് ഇങ്ങനെ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും വളരെ അനായാസമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരൈറ്റമാണിത്.
ഈ പ്രഷർ വാഷ് ഉപയോഗിച്ച് ഞാൻ എൻ്റെ ഗാർഡൻ ഏരിയയും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ബോഷിൻ്റെ ഈ പ്രഷർ വാഷർ വാങ്ങാനായി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, ലിങ്ക് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും.